യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കം നമുക്കെല്ലാവർക്കും പരിചിതമാണ് പലയിടത്തും ഇതൊരു ക്രമസമാധാന പ്രശ്നമായി മാറാറുണ്ട് മാത്രമല്ല ശവസംസ്കാര ചടങ്ങിനെ പോലും ഇത്തരം തർക്കങ്ങൾ ബാധിക്കാറുണ്ട് പലയിടത്തും ശവസംസ്കാരം മാറ്റിവെക്കേണ്ടുന്ന നിരവധി സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സന്ദർഭത്തിലാണ് പിണറായി വിജയൻ സർക്കാർ വിപ്ലവകരമായ ഒരു ഓർഡിനൻസ് ഇറക്കിയിരിക്കുന്നത് ആ ഓർഡിനൻസിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം സർക്കാർ ഓർഡിനൻസ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നു കുടുംബക്കല്ലറ ഏതു പള്ളിയിലാണോ അവിടെ മൃതദേഹം അടക്കം ചെയ്യാൻ അനുമതി നൽകുന്ന ഓർഡിനൻസ് ആണ് പിണറായി വിജയൻ സർക്കാർ ഇറക്കിയിരിക്കുന്നത് ബന്ധുക്കൾക്ക് ഇഷ്ടമുള്ള പള്ളികളിൽ മരണാനന്തര ചടങ്ങ് നടത്താം ഏതംഗം മരിച്ചാലും ഇടവക പള്ളിയിൽ സംസ്കാരം നടത്താം താല്പര്യമുള്ളവർക്ക് പുരോഹിതരെ കൊണ്ട് ചടങ്ങുകൾ നടത്താം ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ചടങ്ങുകൾക്ക് തടസ്സം സൃഷ്ടിച്ചാൽ ഒരു വർഷം വരെ തടവോ പതിനായിരം രൂപ പിഴയോ ലഭിക്കും ഇല്ലെങ്കിൽ ഒന്നിച്ച് ലഭിക്കുമെന്നർത്ഥം ഇതോടൊപ്പം തന്നെ പ്രധാന കാര്യം ഇടവകയുടെ സെമിത്തേരി എന്നത് പൊതുസെമിത്തേരിയായി മാറുകയും ചെയ്യും ഇതോടെ കല്ലറയ്ക്കായി പണം നൽകേണ്ടി വരില്ല എന്നത് ആശ്വാസകരമായ കാര്യമായി മാറും നിരവധി സാധുക്കളായിട്ടുള്ള ആൾക്കാർക്കാണ് കല്ലറയ്ക്കായി പണം നൽകാനാവാതെ ബുദ്ധിമുട്ടുന്നത് അത് ഈ ഓർഡിനൻസോടുകൂടി അത്തരമൊരു പ്രശ്നമേ ഇല്ലാതായി മാറുന്നു ഏറ്റവും സാധാരണക്കാർക്കായിട്ടുള്ള അല്ലെങ്കിൽ സാധുജനങ്ങൾക്ക് തങ്ങളുടെ അവകാശം എന്ന നിലയിലേക്ക് കല്ലറ മാറുമെന്നുള്ളതാണ് ഈ ഓർഡിനൻസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാല് വർഷം മുൻപ് ബോളിവുഡ് നടി പ്രിയങ്ക ചോപ്രയുടെ മുത്തശ്ശിയുടെ സംസ്കാര ചടങ്ങുകളിൽ പള്ളിയിൽ നടത്താൻ അധികൃതർ വിസമ്മതിച്ചത് വലിയ വിവാദമായിരുന്നു അന്യമതസ്ഥനെ വിവാഹം കഴിച്ചതിൻ്റെ പേരിലാണ് പ്രിയങ്കയുടെ മുത്തശ്ശി മേരി ജോൺ അഖൌരിയെ ആറ്റാമംഗലം പള്ളിയിൽ സംസ്കരിക്കാൻ അനുമതി നിഷേധിച്ചത് കുടുംബ കുടുംബക്കല്ലറകൾക്ക് കാലപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള താമര ശ്ശേരി ബിഷപ്പിന്റെ കൽപ്പനയും അന്ന് വിവാദമായിരുന്നു ഏതായാലും ഇത്തരം ഒരു പശ്ചാത്തലമെല്ലാം കൂടി ചരിത്ര പശ്ചാത്തലമെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാർ ഇത്തരം ഒരു വിപ്ലവകരമായ അല്ലെങ്കിൽ വലിയ മാറ്റത്തിന് നന്ദി കുറിക്കുന്ന ഒരു ഓർഡിനൻസ് ഇറക്കിയിരിക്കുന്നത് ഇതോടുകൂടി ശവസംസ്കാരം എന്ന് പറയുന്നത് ഒരു സംഘർഷമായിട്ടുള്ള ചടങ്ങല്ല മറിച്ച് ഒരു അവകാശമായി നിയമപരമായ അവകാശമായി മാറിയിരിക്കുകയാണ് അതിൻ്റെ പേരിൽ ഒരു തരത്തിലെ തർക്കവും ഒരു തരത്തിലെ വിലക്കുകളും പാടില്ല അങ്ങനെ വിലക്കുകയാണ് ഒരു വർഷം വരെ തടവ് അല്ലെങ്കിൽ പതിനായിരം രൂപ ശിക്ഷ ഇത്ര അല്ലെങ്കിൽ രണ്ടും കൂടിയോ ആകാം അത് ഈ ചടങ്ങിൻ്റെ വിലക്കുന്നതിൻ്റെ അല്ലെങ്കിൽ കുറ്റകൃത്യത്തിൻ്റെ അളവനുസരിച്ച് ഇരിക്കും കാര്യങ്ങൾ ഏതായാലും ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് ഇത് അങ്ങേയറ്റം ഗുണകരമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ചും സാമ്പത്തികമായി ഏറ്റവും താഴെത്തട്ടുള്ളവർക്കാണ് ഇതിൻ്റെ ഏറ്റവും ഗുണം ലഭിക്കുക